അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്, വെള്ളം ശരീരത്തിലായാൽ, ഏത് വെള്ളം? പാത്രം കഴുകി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മാക്സിയിൽ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ ആ പാത്രം കഴുകിയതിൻ്റെ ആ ഒരു കൊട്ടത്തളം എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള പാത്രം കഴുകുന്ന ഒരുപാട് ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളും മറ്റു അഴുക്കുകളൊക്കെ കഴുകുന്ന സ്ഥലത്തുള്ള വെള്ളം ശരീരത്തിലായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണം, ആ വെള്ളം എന്താണ് അതിൻ്റെ വിധി എന്നറിയാത്ത ഒരുപാട് സഹോദരിമാർ, അതുപോലെ തന്നെ സഹോദരിമാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന ഒരു വസ്വാസാണ് ബാത്റൂമിലുള്ള വെള്ളം. ബാത്റൂമിൽ വെള്ളമായാൽ അവിടെ ചവിട്ടിയാൽ തന്നെ നജസാണ് എന്ന് ധരിച്ചു വെച്ച ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയാണ്, എന്താണ് ഇത്തരം വെള്ളങ്ങളുടെ വിധി എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് പാത്രം കഴുകിയ വെള്ളത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. പാത്രം കഴുകി അല്ലെങ്കിൽ കൊട്ടത്തളത്തിനടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് തെറിച്ച സ്ത്രീകളുടെ, പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിലേക്ക്, ഗൾഫിലൊക്കെ ആണെങ്കിൽ പുരുഷന്മാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. എന്താണെങ്കിലും ആ ഒരു ശരീരത്തിലേക്ക് തെറിച്ച വെള്ളം നജസാണോ ഒന്ന്, അതോടൊപ്പം തന്നെ അങ്ങനെ വെള്ളം തെറിച്ചാൽ പിന്നീട് കുടിക്കണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പാത്രം കഴുകിയ എന്ത് കഴുകിയാലും ആ വെള്ളം ഒരിക്കലും നജസാകുന്നില്ല. അവിടെ വളരെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അതിൻ്റെ പേരിൽ നമ്മൾ കുടിക്കുകയും വേണ്ട. അവിടെ വല്ല നജസ്സുകളും ഉണ്ടെങ്കിൽ ആ നജസ്സിൽ തട്ടിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് തെറിച്ചാലാണ് പ്രശ്നമുള്ളത്. യഥാർത്ഥത്തിൽ പാത്രം കഴുകിയതോ മറ്റു എന്ത് അഴുക്കുണ്ടെങ്കിലും അതൊന്നും നജസ്സായിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. രക്തം ഉണ്ടെങ്കിലാണ് അവിടെ നജസ്സായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അതുതന്നെ വെള്ളം ഒഴിക്കുന്നതോടുകൂടി ആ നജസ് ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ പിന്നീട് അതിന് ശേഷം അവിടെ നിന്ന് തെറിച്ച വെള്ളത്തിനും യാതൊരുവിധ പ്രശ്നവുമില്ല. അത് നജസല്ല, അതിൻ്റെ പേരിൽ ഒരാള് കുളിക്കേണ്ട ആവശ്യമില്ല. പല ആളുകളും എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വിഷയം ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. രണ്ടാമതായി പറഞ്ഞ കാര്യം, ബാത്റൂമിൽ താഴെയുള്ള വെള്ളം അത് നജസാണ് എന്ന് ധരിച്ചു വെച്ച പല ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ബാത്റൂമിലുള്ള എല്ലാ വെള്ളവും നജസാണ് എന്ന് ചിന്തിച്ചു വെച്ച ആളുകൾ അടക്കം പല ആളുകളും നമ്മുടെ സംശയങ്ങൾ പറയാറുണ്ട്. ബാത്റൂം എന്നത് നജസിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു വസ്വാസിലേക്കും ചിന്തയിലേക്കും നമ്മൾ എത്തുന്നത്. യഥാർത്ഥത്തിൽ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നജസിൻ്റെ ഒരു കേന്ദ്രം, അവിടെയുള്ളത് മുഴുവൻ നജസാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവിടെ മൂത്രമൊഴിക്കുന്ന ആ മൂത്രം മാത്രമാണ് നജസുള്ളൂ. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെയുള്ള മലം അല്ലെങ്കിൽ കാഷ്ടം, ഇത് മാത്രമാണ് അവിടെ നജസായിട്ടുള്ളൂ. ആ മൂത്രത്തിൽ, റിയലി മൂത്രത്തിൽ തട്ടി തെറിച്ചാലും അതുപോലെ തന്നെ അവിടെയുള്ള മലത്തിൽ തട്ടി നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് തെറിച്ചാൽ, മൂത്രമോ മലമോ അല്ലെങ്കിൽ അതിൽ ഡയറക്റ്റ് തട്ടി നമ്മുടെ ശരീരത്തിലേക്ക് തെറിച്ചാൽ മാത്രമാണ് നജസാകുന്നുള്ളൂ. അല്ല, അതും തന്നെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, അതിനിപ്പുറത്ത് നിന്ന് കാൽ കഴുകുന്ന സമയത്താണ് പല ആളുകൾക്കും വസ്വാസ് വരുന്നത്. കാൽ കഴുകുമ്പോൾ കഴുകിയാലും കഴുകിയാലും ശരിയാകുന്നില്ല, പിന്നീട് കാൽ കഴുകിയതിന് ശേഷം ഒരു സ്റ്റെപ്പ് തൊട്ടടുത്ത് ബാത്റൂമിൽ തന്നെ ചവിട്ടുകയാണെങ്കിൽ വീണ്ടും കഴുകണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥകളൊക്കെ പലരും പറയാറുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, ബാത്റൂം എന്നുള്ളത് മുഴുവനായി നജസല്ല. ഇനി ഒരു ചെറിയ കുട്ടി ആ ബാത്റൂമിൽ, ടോയ്ലറ്റിൽ അല്ലാത്ത സ്ഥലത്ത് മൂത്രമൊഴിച്ചാൽ തന്നെ ഒരു തവണ അവിടെ വെള്ളമൊഴിക്കുന്നതോടുകൂടെ ആ നജസ് അഥവാ ആ മൂത്രം ഒലിച്ചുപോയി. ആ വെള്ളത്തിൻ്റെ ആദ്യ ഭാഗത്തോടൊപ്പം ആ നജസ് ഒലിച്ചു പോവുകയാണ്, പിന്നീട് അതിന് ശേഷം ആ ബാത്റൂം വൃത്തിയുള്ളതായി എന്ന് വിചാരിച്ച് അവിടെ കിടക്കണം ഇരിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. ആ ബാത്റൂമിൽ കാല് കുത്തുന്നത് കൊണ്ട്, കാലിൽ ആ ബാത്റൂമിലുള്ള വെള്ളമാകുന്നത് കൊണ്ട് ഒരിക്കലും നജസാണ് എന്നോ അല്ലെങ്കിൽ ബാത്റൂമിൽ ചവിട്ടിയതിൻ്റെ പേരിൽ കുളിക്കണമെന്നോ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. വസ്വാസുള്ള ആളുകളോട് വളരെ ഇമ്പോർട്ടൻ്റായി പറയാനുള്ളത്, നമുക്കൊരു കാര്യം തോന്നുമ്പോഴേക്ക് നാം അത് ചെയ്യുമ്പോൾ, കുളിക്കണം, കാലിൽ നജസായി, കുളിക്കണമെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ കുളിക്കുമ്പോൾ ഇബ്ലീസ് നമ്മെ പിടികൂടുകയാണ്. ഇയാളെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കാൻ പറ്റും
എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മെ പിടികൂടുകയാണ്. ഓരോരുത്തരും നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും പക്ഷേ അത് അമിതമാകുമ്പോൾ, അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ ഇബ്ലീസ് നമ്മെ പിടികൂടുകയും നമ്മളെ എല്ലാ കാര്യത്തിലും അത്തരം സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരികയും അതിലൂടെ ജീവിതം തന്നെ മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ച് ശ്രദ്ധാക്കളിൽ ഒരുപാട് ആളുകൾ വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തരം വസ്വാസുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും കരകയറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ക്ലാസുകൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നു, സന്തോഷമുണ്ട്. പല ആളുകളും അത് കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുന്നു എന്നറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ആരെങ്കിലും ചോദിക്കാൻ മടിക്കുന്ന, പറയാൻ ബുദ്ധിമുട്ടുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം ചിന്തകൾ അവർക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടാൽ അത് ഷെയർ ചെയ്ത ആളുകൾക്കും ഉപകാരപ്പെടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.